ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രപഞ്ചത്തിൽ ദൈവം ഉറങ്ങുന്ന ഒരു ദിനം, വിശുദ്ധ ശനി, വലിയ വെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളി, നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി പുത്രനായ ദൈവം യേശു ക്രിസ്തു മരിച്ചു. ഇവിടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 62 മുതൽ 66 വരെയുള്ള വാക്യങ്ങളിൽ, ഒരുക്ക നാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് ഉമ്പലത്തേലും വിഷയമായി തീരുകയും ചെയ്യാതിരിപ്പേടനെ മൂന്നാം നാൾ വരെ കലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാലാവുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിനെന്ന് പറഞ്ഞു. അവൻ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. യേശു കർത്താവിനെ അവർ ചതിയെന്നാണ് വിളിക്കുന്നത്, കാരണം അമ്മരെ പറ്റിച്ച ഇവന്മാരുടെ സംഭവമൊന്നും യേശുവിൻ്റെ അടുത്ത് നടന്നില്ല. അതുകൊണ്ട് ഒരു പുതിയ ജീവൻ്റെ പ്രത്യാശയാണ് യേശു കർത്താവ്. അവർക്കൊരു പേടി, എടാ ഇവൻ വേറെ വല്ല ബുദ്ധി കാണിക്കുമെന്ന്. ആ ബുദ്ധിയിൽ മരിച്ചാൽ പോലും എൻ്റെ യേശുവിനെ പേടിയാ. പീലാത്തോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വളരെ രസമാണ്. ഞാൻ കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങളാലാവോളം പോയി ഉറപ്പ് വരുത്തിക്കോളെ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പീലാത്തോസിൻ്റെ വിശ്വാസമുണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്. ദാനിയലിനെ സിംഹക്കുഴിയിലിട്ട നെബുക്കദ്നേസറിന് വിശ്വാസമുണ്ട് സിംഹം അവനെ തൊടുകയില്ലെന്ന്. ദൈവികമായിട്ടുള്ള ദർശനവും കാഴ്ചപ്പാടും ദൈവികമായുള്ള സാന്നിധ്യമാണ്. യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതിയത് പീലാത്തോസാണ്. വെറുതെ വിട്ടയക്കാനാകുന്നത് ശ്രമിച്ചതാണ്. അപ്പോൾ ആ പീലാത്തോസിനറിയാം, കാവലിൽ വലിയ കഥയൊന്നുമില്ല, പക്ഷേ എന്നാലും ഞാൻ ചെയ്തു കൊടുക്കേണ്ടതല്ലേ. അതുകൊണ്ട് അവിടെ പുട്ടിങ് എ സീൽ ഓൺ ദ സ്റ്റോൺ, റോമ ഗവൺമെൻറ് സീല് പതിച്ചാൽ തൊടാനൊക്കെയല്ല, തൊടാൻ സാധ്യമല്ല. ലോകത്തിൻ്റെ സീല് കൊണ്ട് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും ഒതുക്കി വെക്കുവാൻ സാധ്യമല്ല. അന്നും ഇന്നും ലോകത്തിൻ്റെ സീലുകളുണ്ട്, എന്നാൽ ദൈവം അതിനടിയിൽ ഉറങ്ങുകയാണെന്നുള്ളവരും അറിയുന്നില്ല. ഇവർ ചെയ്യാവുന്നതൊക്കെ ചെയ്താണ് കിടന്നത്, അതിലുറങ്ങുന്നുവെന്നറിയുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്തുകൊള്ളണം, ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു ദൈവിക പ്രസ്ഥാനത്തെയോ അതിൻ്റേതായിട്ടുള്ള നടത്തിപ്പിനെയോ മൂടിവെക്കുവാൻ സാധ്യമല്ല. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, ദോസ് ഹു ആർ വൈസ്, അവിടെ ഒരു റാപ്ചറിനെ പറ്റി പറയുന്നുണ്ട്. ആ മഹത്വപ്രത്യക്ഷത, ആ ഉയിർപ്പിൻ്റെ ഉൾപ്രാണനം, ആ ഉൾപ്രാണനത്തിൻ്റെ മധ്യത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും ഇപ്രകാരം ഉറക്കുന്ന ഒരു ദിവസമുണ്ട്. അതിൻ്റെ പേരാണ് മരണം. ഒരു വിശ്വാസി മരിക്കുന്ന സമയമാണ് അവൻ്റെ ഉറക്കം. ലോകത്തിൻ്റെ പീഡനങ്ങളും ലോകത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഴിഞ്ഞ് ആ ബെഡ്റൂമിൽ ഞാനും നിങ്ങളും പ്രവേശിക്കുന്ന ആ ഒരു ദിനമുണ്ട്.
നമുക്ക് മുമ്പേ പോയ ആ വിശുദ്ധന്മാരുണ്ട്, ആ ബെഡ്റൂമിൽ പ്രവേശിച്ചവരുണ്ട്. അനേകരുടെ ബെഡ്റൂം എവിടാണെന്ന് പോലും അറിയാൻ വയ്യാത്തവരുണ്ട്. എന്നാൽ അതിൻ്റെ പൂർണ്ണ ശക്തി അറിയണമെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ബുദ്ധിമാന്മാരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ, ആ ഉറക്കത്തിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ശബത്തിലെ, യഹൂദൻ്റെ ശബത്ത്, അതുകൊണ്ടാണ് യഹൂദൻ ശബത്താക്കിയതിനെ. അതുകൊണ്ട് യഹൂദൻ്റെ ശബത്ത് സ്വസ്ഥതയാണ്, ശാന്തതയാണ്. അന്ന് യേശുവിനെ ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല, ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. നമ്മൾ ഭദ്രമായി കർത്താവിൻ്റെ കരങ്ങളിലാണ്, ഉറക്കത്തിൽ ഭദ്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വിശുദ്ധ ശനി നിങ്ങൾക്കേവർക്കും ഒരു വലിയ പ്രത്യാശയുടെ ദിനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ, പഴയ നിയമത്തിൽ നീയോ ദാനിയേലെ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്ങൾ ഓഹരി പ്രാപിക്കുവാൻ എഴുന്നേറ്റ് വരുന്നത് പോലെ അന്ന് ഉയർപ്പിൻ്റെ ശക്തി പഴയ നിയമകാലം തൊട്ടേ തുടങ്ങിയതാണ്. യേശുക്രിസ്തു പിതാവായ ദൈവം അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ പിതാവിൻ്റെ ജനനത്തിൽ തന്നെ യേശുണ്ട്. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസ സമൂഹത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധാശ്വിനി ലോകമെമ്പാടും ഒരനുഭവമാക്കി തീർക്കണമേ. വെറും ഒരാഘോഷമോ ഒരാർഭാടമോ അല്ല, ഇതൊരനുഭവമാക്കി തീർക്കുവാൻ സഹായിക്കണമേ. ഞങ്ങൾക്കൊരു മരണമുണ്ട്, ഒരു നിദ്രയുണ്ട്, അതിന് സീൽ വയ്ക്കുന്നതുണ്ട് കർത്താവേ. എന്നാൽ അതൊരു ഉറക്കമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുറമേ ഞങ്ങൾക്ക് എതിരായി ചെയ്യുന്നതെന്താണെങ്കിലും ഞങ്ങളുടെ ഉറക്കം സാക്ഷാൽ ഉറക്കമാക്കി തീർക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിശേഷിച്ച് ഓസ്ട്രേലിയ എന്ന രാജ്യത്തിന് വേണ്ടി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുണ്ടായി കോവിഡ് 19-ൽ നിന്നും മറ്റ് മഹാമാരികളിൽ നിന്നും ഞങ്ങളെയെല്ലാം കാത്തുരക്ഷിച്ചുകൊള്ളുമാറാകണമേ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓർഫനേജുകളിലും ജയിലുകളിലും കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മരണത്തിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കൾക്കൊക്കെ പുനരുത്ഥാനത്തിന് ശക്തി കൊടുത്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഉയർപ്പിക്കണമേ. ഞങ്ങളെ ഓരോ ദിവസവും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഭദ്രമായിരിക്കാൽ, അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളാൽ നീ ഞങ്ങളെ നിറയ്ക്കുമ്പോൾ താഴ്മയോടെ വിനയത്തോടെ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിലും ദൈവത്തിൻ്റെ ആത്യന്തിക ശക്തി വ്യാപരിച്ചാട്ട് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.